കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ നിർത്തിയെങ്കിലും സംസ്ഥാനത്ത് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരുന്ന സൗജന്യ റേഷൻ വിതരണമാണ് അവസാനിപ്പിച്ചത്. മഞ്ഞ പിങ്ക് കാർഡുകൾക്കാണ് സൗജന്യ റേഷൻ നൽകിയിരുന്നത്. കോവിഡ് മഹാമാരി വിട്ടുമാറാത്ത ഈ സാഹചര്യത്തിൽ സൗജന്യ റേഷൻ വിതരണം തുടരുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ മാസം അതായത് നവംബർ മാസത്തോടെ സൗജന്യ റേഷൻ വിതരണം അവസാനിച്ചു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്. PMJKAY പദ്ധതി പ്രകാരം നവംബർ വരെ റേഷൻ നൽകാനാണ് കേന്ദ്രം തീരുമാനിച്ചത്. നവംബർ മാസത്തിലെ ഗോതമ്പ് വിഹിതം ഇനിയും ലഭിച്ചിട്ടില്ലാത്ത ഒട്ടേറെ കാർഡുടമകൾക്ക് ഇനിയും വിതരണം ചെയ്തിട്ടില്ല. മാത്രമല്ല ഡിസംബർ മാസത്തെ സൗജന്യ റേഷൻ വിതരണം സംബന്ധിച്ച് യാതൊരു നിർദ്ദേശവും ഇതുവരെയും ലഭ്യമായിട്ടുമില്ല. 10 കോടി ടൺ ഭക്ഷ്യധാന്യം FCI ഗോഡൌണുകളിൽ കെട്ടിക്കിടന്ന് നശിക്കുന്നു. എന്നിട്ടും സൗജന്യ ഭക്ഷ്യധാന്യ വിതരണത്തിന് സർക്കാർ സന്നദ്ധമല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഏപ്രിൽ വരെ തുടരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഡിസംബറിലെ കിറ്റും നവംബറിലെ കിറ്റ് ലഭിക്കാൻ അവശേഷിക്കുന്നവർക്കും 25 മുൻപായി, അതായത് നാളത്തേക്ക് മുൻപായി കിറ്റുകൾ ലഭ്യമാകും. ഇതിനായി ദിനംപ്രതി 10 ലക്ഷം കിറ്റുകൾ തയ്യാറാക്കി റേഷൻ കടകളിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഏതായാലും കേന്ദ്ര സർക്കാർ റേഷൻ തന്നില്ലെങ്കിലും നമ്മൾ പട്ടിണി കിടക്കില്ല. അതേസമയം കോവിഡ് മഹാമാരിക്കും ദുരിതങ്ങൾക്കും ഇടയിലും മോദി സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് തുടരുകയാണ്. അശാസ്ത്രീയമായ അടച്ചുപൂട്ടലും ആവശ്യ വസ്തുക്കളുടെ കുതിച്ചുയരുന്ന വിലയും ജീവിത സാഹചര്യവും കൂടുതൽ വഷളാക്കി. പെട്രോളും ഡീസലും ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്നു. കടത്തുകൂലി വർധന സാർവത്രിക പണപ്പെരുപ്പത്തിന് വഴിയൊരുക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ലോകത്ത് ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് ഇന്ത്യയിലാണ്. ജനങ്ങളെ കൊള്ളയടിച്ച് കേന്ദ്രം വരുമാനം നേടുന്നു. പാചകവാതക സിലിണ്ടർ നവംബറിനും ഡിസംബറിനുമിടയിൽ കൂട്ടിയത് 100 രൂപയാണ്. ജനജീവിതം ദുരിതഭയമാകുന്നതിൽ പ്രധാനമന്ത്രിക്കും സർക്കാരിനും ഒരു ഉത്കണ്ഠയുമില്ല. രാജ്യത്ത് പോഷകാഹാര കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണം പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ വർദ്ധിക്കുന്നതായി ദേശീയ കുടുംബാരോഗ്യ സർവേ വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന നിലയിൽ പട്ടിണി രാജ്യത്തുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇത് നൽകുന്നത്. തൊഴിൽ നഷ്ടവും പട്ടിണിയും രാജ്യത്ത് പടരുമ്പോഴും ഭക്ഷണവും പണവും എത്തിക്കാൻ മോദി സർക്കാർ തയ്യാറില്ല. 6 മാസത്തേക്ക് ഓരോ കുടുംബത്തിനും 7500 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കണം. ഓരോരുത്തർക്കും 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകണം. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിന് പകരം സർക്കാർ പുതിയ പാർലമെന്റ് മന്ദിരങ്ങളും കെട്ടിടങ്ങളും നിർമ്മിക്കുകയാണ്. ഇതിനുവേണ്ടി നീക്കിവെച്ച പണം ജനങ്ങൾക്ക് സഹായധനവും ഭക്ഷ്യധാന്യവും നൽകാൻ വിനിയോഗിക്കണം.